ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോസ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ വൈറ്റ് പാസ്ത വീഡിയോസൊക്കെ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ നമ്മൾ പിങ്ക് പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾക്കത് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ. ഒരു കടായി വെച്ച് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലാത്തവർ സാധാരണ ഓയിൽ ഉപയോഗിച്ചാലും മതി. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമുണക്ക് മാറുന്ന സമയത്ത് ഒരു കപ്പ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു കപ്പ് ക്യാപ്സിക്കം ഈ ഒരു സൈസിൽ കുറച്ച് നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞു വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി, ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇനി തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അതിലോട്ട് പഴുത്ത ഒരു വലിയ തക്കാളി ഇട്ടു. കുറച്ചു നേരം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് സോഫ്റ്റ് ആയി വന്നപ്പോൾ തൊലി റിമൂവ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള തക്കാളിയാണിത്. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ പൊടിയുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം ഇടുന്ന സമയത്ത് എപ്പോഴും കുറച്ചിട്ടാൽ മതി, പിന്നെ രുചി നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരു 3 മിനിറ്റ്സ് ഇളക്കിയതിന് ശേഷം നമ്മൾക്കിത് മാറ്റിവെക്കാം. ഇനി പാസ്ത കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ആവശ്യത്തിലേറെ വെള്ളം വെച്ചു. അത് തിളച്ചു വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാസ്ത കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 7 to 9 മിനിറ്റ്സ് മതിയാകും. നമ്മുടെ പാസ്ത ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട സോസ് റെഡിയാക്കിയെടുക്കാം. സോസ് പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സാധാരണ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇത് രണ്ടും ചൂടായി വന്ന് ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതിലെ കട്ടകളൊക്കെ ഒന്ന് പോക്കി നല്ല രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 250 ml തണുത്ത പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് കട്ടയാവാതെ ഈ വീഡിയോയിൽ കാണുന്ന പരുവത്തിലാവുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നമ്മുടെ ആദ്യം റെഡിയാക്കി വെച്ച മസാലയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിങ്ക് സോസ് പാസ്തയുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ടിനി 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ ചീസ് വേണ്ട ആളുകൾക്ക് അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ പാസ്തയിലോട്ടും നമ്മുടെ മസാല പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കതൊരു ലോ ഫ്ലെയിമിൽ 5 to 6 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പിങ്ക് കളറായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഒരു അടിപൊളി പാസ്ത റെഡിയാണ് ഇവിടെ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. പാസ്ത എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ഫുഡാണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.